സ്വാമി ശരണമയ്യപ്പ, കുറച്ച് നാളായിട്ട് ശബരിമലയിൽ യുവതീ പ്രവേശനം എന്നുള്ളത് തണുത്തിരിക്കുകയായിരുന്നു. അതിന് ചൂട് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കേരള സർക്കാർ സ്പോൺസർ ചെയ്തിട്ടുള്ള കുറച്ച് തമിഴ്നാട്ടുകാരും ആന്ധ്രാപ്രദേശുകാരുമൊക്കെ ആയിട്ടുള്ള ആക്ടിവിസ്റ്റുകളെ കൊണ്ടിറക്കിയിട്ടുണ്ട് ഇവിടെ. അവരെ കൊണ്ടുപോകാനായിട്ട് നല്ല കൂളിംഗ് പേപ്പറൊക്കെ ഒട്ടിച്ച വാഹനങ്ങളിൽ പമ്പ വരെ എത്തിക്കുന്നു. അതേസമയം സെൻട്രൽ മിനിസ്റ്റർ വന്നാൽ പോലും അവർ തടുത്തു നിർത്തി സെൻട്രൽ മിനിസ്റ്റർ ബസ്സിൽ പോകേണ്ട അവസ്ഥയാണ് പമ്പയിലേക്ക് നിലയ്ക്കൽ നിന്ന്. ആ ഒരു അവസ്ഥയിലാണ് ഇങ്ങനത്തെയുള്ള ഈ ആക്ടിവിസ്റ്റുകളെ അവർ പമ്പ വരെ ഈ കൂളിംഗ് പേപ്പർ ഒട്ടിച്ച വണ്ടികളിൽ കൊണ്ടെത്തിക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും പ്രധാനമന്ത്രിക്ക് പോലും ഇല്ലാത്ത പോലെ ഉള്ള കാവലും എസ്കോർട്ടും എല്ലാം കൊടുത്തിട്ടാണ് കൊണ്ടുപോകുന്നത്. ഈ ആക്ടിവിസ്റ്റുകളുടെ വന്ന വാഹനം പമ്പ വരെ എസ്കോർട്ടോടുകൂടി എത്തിച്ച ഈ പോലീസുകാർ കേന്ദ്രമന്ത്രി ഇവിടെ വന്നപ്പോൾ പറഞ്ഞത്, കേന്ദ്രമന്ത്രിയുടെ വാഹനവും അതിൻ്റെ പിന്നിൽ വന്ന വാഹനങ്ങളും പമ്പയിലേക്ക് വിടാൻ സാധിക്കില്ല, കാരണം അവിടെ അതിനുള്ള സ്ഥലമില്ല, ഇപ്പോൾ എല്ലാം പ്രളയം കയറിയിട്ട് എല്ലാം നാശമായി കിടക്കുകയാണെന്നൊക്കെയാണ്. അത് സെക്യൂരിറ്റി പ്രശ്നമുണ്ടാവും എന്നാണ് പറഞ്ഞത്. ആക്ടിവിസ്റ്റുകൾ പോയാൽ സെക്യൂരിറ്റി പ്രശ്നമൊന്നുമില്ല. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ഇതിൻ്റെ പിന്നിൽ ഒരു സംഗതി മാത്രമേ ഉള്ളൂ. 26-ാം തീയതി നടക്കാൻ പോകുന്ന അയ്യപ്പ ജ്യോതി, അതിൽ നിന്ന് ഹൈന്ദവരായ വിശ്വാസികളായ സ്ത്രീകളെല്ലാം വിട്ടു നിൽക്കണം. അതിനു വേണ്ടിയിട്ട് ചെയ്യുന്നൊരു പ്രവൃത്തിയാണിത്. എന്നുവെച്ചാൽ അവിടെ ഇരിക്കുന്നവരെ തല്ലി ചതയ്ക്കുകയും അറസ്റ്റ് ചെയ്യുകയും എല്ലാം ചെയ്തുകൊണ്ട് ബാക്കിയുള്ള വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ വരാതിരുന്നു കഴിഞ്ഞാൽ ഇവർക്ക് ജാമ്യം കൊടുക്കാമെന്ന് പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാർ അവർക്ക് ഉറപ്പ് കൊടുക്കാതെ അവരൊരിക്കലും വരില്ല. കാരണം ഇവര് മുഖ്യമന്ത്രി ഇടയ്ക്ക് ചെന്നൈക്കൊക്കെ പോയത് ഇതിനു വേണ്ടിയിട്ടാണോ, ഇവരെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് പോലും കേരളത്തിലെ ജനതയ്ക്ക് സംശയമുണ്ട്. ഇപ്പോൾ കാര്യം എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെയേ പറയാൻ കഴിയുന്നുള്ളൂ. അതാണ്, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു വേണ്ടി അവർക്ക് എസ്കോർട്ട് കൊടുക്കാൻ വേണ്ടി ചെലവാക്കുന്ന പൈസ പോലും ദേവസ്വത്തിൽ നിന്നുള്ള പൈസ തന്നെയാണ് ഇവരെടുക്കുന്നത്. അത് നമ്മൾ കാണിക്കയായിട്ടിടുന്നതാണ്. അതുകൊണ്ടാണ് ദേവസ്വം അമ്പലങ്ങളിൽ പോകുമ്പോൾ 5 പൈസ അവിടെ കാണിക്ക ഇടരുത് എന്ന് പറയുന്നതും അവിടെ നിന്ന് അരവണയോ അപ്പമോ ഒന്നും വാങ്ങരുതെന്ന് പറയുന്നതിൻ്റെ ഒക്കെ കാരണം ഇതാണ്. നമ്മളായിട്ട് പൈസ കൊടുത്തിട്ട് നമ്മൾ അടി വാങ്ങിക്കുക. എന്ന് വെച്ചാൽ പണ്ടൊരു ചൊല്ലുണ്ട്, കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിച്ചു. അതാണിപ്പം നമ്മൾ ചെയ്തിട്ടുള്ളത്. ഹൈന്ദവരായ വിശ്വാസികൾ ചെയ്തിട്ടുള്ളത് അതാണ്. കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിച്ചു. എന്തിനാണ് നമ്മൾ അതിന് പോകുന്നത്? ഇവർ മനഃപൂർവ്വം ചെയ്യുകയാണത്. ഓരോ പ്രാവശ്യവും എങ്ങനെയും അവിടെ ആളുകളെ കയറ്റണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ ഭരണകക്ഷിക്ക് തന്നെ അവരുടെ പാർട്ടിയിൽപ്പെട്ട MLA മാരുണ്ടല്ലോ, 7-ോ 8-ോ വനിതാ MLA മാരുണ്ട്. അവരെ എന്തുകൊണ്ട് അവർ കയറ്റുന്നില്ല? അവർ പോവില്ല. ഇവരുടെയൊക്കെ വീടുകളിലുള്ള സ്ത്രീകളോ മക്കളോ ഉണ്ടല്ലോ, അവരുടെ പെൺമക്കളും, എന്തുകൊണ്ട് അവരെ കയറ്റുന്നില്ല? അവരും പോവില്ല. അത് തന്നെയാണ് ഇതിൻ്റെ കാരണം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഇതിന് മുന്നേ വന്നിട്ടുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്, അവർ ഭക്തരല്ല എന്നൊക്കെ തെളിഞ്ഞപ്പോൾ പോലീസുകാർ മുഖം രക്ഷിക്കാൻ വേണ്ടി അവരെയൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. പക്ഷെ ഇവരെല്ലാം ആക്ടിവിസ്റ്റുകളാണെന്ന് തെളിഞ്ഞതിന് ശേഷവും പോലീസുകാർ അവർക്ക് കാവൽ നിൽക്കുകയാണ്. കാവൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ പടച്ചട്ടയും കയ്യിൽ ലാത്തിയുമൊക്കെ ആയിട്ടാണ് വേണ്ടി വന്നാൽ അവിടെ വന്ന അയ്യപ്പന്മാരായിട്ടുള്ള എല്ലാ ഭക്തരെയും, അതായത് കേരളത്തിലെ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് വന്ന അവിടെ കൂടിയിരുന്നിട്ട് നാമം ജപിക്കുന്ന അയ്യപ്പ ഭക്തരെ അടിച്ച് ചതയ്ക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. കാര്യം 26-ാം തീയതിക്ക് 2 ദിവസം മുന്നേ കുറേ ഹിന്ദുക്കളെ അടിച്ച് ചതച്ചു കഴിഞ്ഞാൽ ഇവരുടെ വീട്ടിലുള്ളവരാരും ഇറങ്ങില്ല എന്നുള്ളത്, അത് ശരിക്കും ഭരണകൂടത്തിന്റെ തെറ്റായ ഒരു ധാരണയാണ്. അങ്ങനെ സംഭവിക്കില്ല. കാര്യം ഒരാൾ മരിച്ചാൽ അവിടെ 100 പേര് അവിടെ ഉയർത്തെഴുന്നേറ്റ് വരും. ഇവർ തന്നെ പാടി നടന്നിട്ടുള്ള കാര്യങ്ങളുണ്ട്. പണ്ട് ഇലക്ഷന് ഓരോ തുള്ളി ചോരയിൽ നിന്നും 1000 പേര് ഉയരുന്നു എന്ന്, അതുപോലെ ഒരു ഹിന്ദുവിനെ അടിച്ച് ചതച്ചിട്ടാൽ അവിടെ 1000 ഹിന്ദുക്കൾ പൊങ്ങി വരും. അവരുടെ ആചാരം, അവരുടെ അനുഷ്ഠാനം, അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ ഉയർത്തെഴുന്നേറ്റ് വരും. ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന് പറഞ്ഞാൽ ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വരും. ഫീനിക്സ് പക്ഷിയെ പോലെ ഓരോ ഹിന്ദുവും അവൻ്റെ ആചാരത്തിനെ സംരക്ഷിക്കാൻ, അവൻ്റെ അനുഷ്ഠാനങ്ങളെ സംരക്ഷിക്കാൻ, അവൻ്റെ പൈതൃകത്തെ സംരക്ഷിക്കാൻ ഉയർത്തെഴുന്നേറ്റ് വരും. അത് താങ്ങില്ലാരും. ഹൈന്ദവ സംസ്കാരത്തെയും ഹൈന്ദവ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും നമ്മുടെ പൈതൃകത്തെ വരെ നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ കാണിക്കയിടുന്ന പൈസ ഉപയോഗിച്ചു കൊണ്ട് ചെയ്യുകയാണിത്. ഇത് ശരിക്കും പറഞ്ഞാൽ ദ്രോഹം എന്ന് പറഞ്ഞാൽ പരമദ്രോഹമാണ് ഇവർ ഈ ചെയ്യുന്നത്. ഇതേ സംഗതി ഇവർക്ക് എന്തുകൊണ്ട് മറ്റേ മതസ്ഥർ കാണിക്കുന്ന ഓരോ അട്ടഹാസങ്ങൾക്ക് ഇവർക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല?
കാര്യം ഇവർക്ക് മുട്ടടിക്കും, വോട്ട് പോകും. അതുകൊണ്ടാണ് ഇവർ ഈ ചെയ്യാത്തത്. അത് ഹിന്ദുക്കൾ മനസ്സിലാക്കണം. ഇനി ഇവർ ഇലക്ഷന് നിൽക്കാനൊക്കെ വന്നിട്ട് വോട്ട് തണ്ടാൻ വരും, മുട്ട കാലിൽ അഴഞ്ഞുകൊണ്ട് വരും വോട്ട് തണ്ടാൻ. അന്ന് ഹിന്ദുക്കൾ തിരിച്ചു കുത്തണം ഇവർക്ക് വേണ്ടിയിട്ട്. ഒരിക്കലും കൊടുക്കരുത്. ഇങ്ങനെ നമ്മളെ നശിപ്പിക്കുന്നവരെ ഒരിക്കലും മോളിൽ കയറ്റാനായിട്ട് ഇനി ശ്രമിക്കരുത്. അത് ശരിക്ക് പറഞ്ഞാൽ നമ്മൾ തന്നെ ചെയ്യുന്ന ആത്മഹത്യാപരമായ കാര്യമായിരിക്കും ഇവരെ വീണ്ടും ഭരണത്തിലെത്തിക്കാൻ ശ്രമിച്ചാൽ. സ്വാമിയേ ശരണമയ്യപ്പ.